ഡൽഹിയിലെ പ്രശാന്ത് വിഹാറിൽ പൊട്ടിത്തെറി. പി വി ആർ തിയേറ്ററിനടുത്തുള്ള തിരക്കേറിയ പാതയിലാണ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറി ഉണ്ടായത്. കുറഞ്ഞ തീവ്രതയായതിനാൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും രണ്ടുപേരെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയോടടുത്ത് ഏകദേശം 11:48 പ്രശാന്ത് വിഹാറിലെ യുണൈറ്റി മാളിന് തൊട്ടടുത്തുള്ള പാർക്കിൽ നിന്ന് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായത്. പരിഭ്രാന്തരായ ആളുകൾ പെട്ടെന്ന് ഓടിമാറി. വലിയ ശബ്ദം കേട്ട് പരിസരത്തെ കടകളിൽ ഉണ്ടായിരുന്നവർ എന്താ ഉണ്ടായതെന്നറിയാൻ പാർക്കിനടുത്ത് തടിച്ചുകൂടി. ഷോറൂമിൽ അവിടെ ഇരിക്കുവായിരുന്നു. അന്നേരമാണ് ഭയങ്കര സൗണ്ടും പൊടി പങ്കായിട്ട് തന്നെ വന്നു. അപ്പോൾ നമ്മൾ നോക്കിയത് തന്നെ അതിങ്ങനെ അബ്നോർമൽ സൗണ്ടായിരുന്നു. അന്നത് നമ്മൾ കേൾക്കാത്ത പെട്ടെന്നുള്ള സൗണ്ട്. അന്നാത് ഏരിയ ഭയങ്കര ക്രൗഡ് ഏരിയ ആണ്, ഒത്തിരി വണ്ടികളൊക്കെ പോകുന്ന സ്ഥലമല്ലോ. അപ്പോൾ ഇത് ആൾക്കാർ ഓടി കൂടി കഴിഞ്ഞപ്പോൾ അവരെ എന്തോ പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞു. അങ്ങനെ മലയാളീസ് ഇല്ല, ഞാൻ മാത്രം അന്നേരം അവൻ്റെ സൈഡിലപ്പോൾ ഓടി വന്ന കണ്ടില്ല. പൊടി അങ്ങനെ ഭയങ്കര നമുക്ക് സൗണ്ടും കേൾക്കാൻ പറ്റി. അവിടെ നിന്നാണ് പൊടി മനസ്സിലായത്. ഫയർഫോഴ്സും പോലീസും എത്തി പരിശോധന ആരംഭിച്ചു. പിന്നാലെ ബോംബ് സ്ക്വാഡും എത്തി. വീര്യം കുറഞ്ഞ ഒരുതരം സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. പാർക്കിന്റെ അതിർത്തി മതിലിനോട് ചേർന്ന് സ്ഫോടനം നടന്ന സ്ഥലവും കണ്ടെത്തി. വെള്ളപ്പൊടി പോലെ എന്തോ ഒന്ന് സ്ഫോടനം നടന്ന ഇടത്തു നിന്നും പോലീസ് സംഘം കണ്ടുപിടിച്ചു. പിന്നാലെ പരിശോധിക്കാൻ ഫോറൻസിക് സംഘവും അവിടെ എത്തി. NSE സംഘവും ഡോസ്കോഡും സംഭവത്തിലെത്തി. എല്ലാ സംഘങ്ങളുടെയും സംയുക്ത പരിശോധന. വലിയ തിരക്കേറിയ സമയത്താണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. വീര്യം കുറഞ്ഞ സ്ഫോടക വസ്തുവായത് വലിയ അപകടം ഒഴിവാക്കി. जैसे ब्लास्ट हुआ तो बहुत जोर से आवाज थी और हम मौके पे पहुंचे तो दो बंदे का चोट लगी फेस पे, दो बंदे का, एक पे फेस पे ज्यादा लगी, एक पे होंठ पे लगी हुई है. സ്ഫോടക വസ്തുവിന്റെ സ്വഭാവം എങ്ങനെ എന്തിനു പൊട്ടിത്തെറി ആരൊക്കെയാണ് പിന്നിൽ എന്നുള്ള കാര്യങ്ങളാണ് വ്യക്തമാകാനുള്ളത്. കഴിഞ്ഞ മാസം CRPF സ്കൂളിനോട് ചേർന്ന് സ്ഫോടനം ഉണ്ടായതും ഇതേ പ്രശാന്ത് വിഹാറിലാണ്. അവിടെയും വെള്ളപ്പൊടി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഒരു പരിധിക്കപ്പുറം അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുകയാണ്. സ്ഫോടന സമയത്തുണ്ടായ പൊടിപടലങ്ങൾ പോലെ ഒരു പുകമറ ഈ സ്ഫോടനം എങ്ങനെ സംഭവിച്ചു എന്നതിനെ ചുറ്റിപ്പറ്റിയും നിലനിൽക്കുന്നുണ്ട്. മോക്ക് ഡ്രില്ലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഒരു കൺട്രോൾഡ് എക്സ്പോഷൻ, കൃത്യമായി ആസൂത്രിതമായി, അതും ഒരേ സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ തവണ സംഭവിക്കുന്നു എന്നത്. പ്രശാന്ത് വിഹാറിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണൊപ്പം അർജുൻ പിതാമരൻ, മാതൃഭൂമി ന്യൂസ്.